ദേശീയപാത 66 വികസനത്തിനോടനുബന്ധിച്ചിട്ട് എറണാകുളം റീച്ചിൽ വളരെയധികം മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരാപ്പുഴ പാലത്തിൻ്റെ പീർക്യാപ്പിൻ്റെ അവസാന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ആരംഭിച്ചു. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിൽക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദേശീയപാത 66 വികസനത്തിൽ കൊച്ചിയിലെ ആദ്യ റീച്ചായ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള അവസാനത്തെ വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് ചെറുപിള്ളി വള്ളുവള്ളി മിനി ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കൊച്ചാളിലാണ്. ഇതുവരെ എൻ്റെ വീഡിയോസിന് തന്ന പൂർണ്ണ സപ്പോർട്ടുകൾക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകൂടി അങ്ങോട്ട് നമ്മളെ ഈ എറണാകുളം റീച്ചിൻ്റെ വീഡിയോസ് കൊണ്ട് പൊന്തി പോരട്ടെ. അപ്പോൾ ഇതാണ് കൊച്ചാൾ എന്ന് പറഞ്ഞ സ്ഥലട്ടോ. കൊച്ചാളിൽ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിനനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ റീട്ടേനിവാളിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷനിലെ വ്യത്യാസമുണ്ട്. നമ്മുടെ മലപ്പുറം റീച്ചിൽ അധിക സ്ഥലത്ത് നമ്മൾ കണ്ടിരിക്കുന്ന രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചിട്ടാണ് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ കടന്ന സമയത്ത് പീറുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വന്നപ്പോഴും പീറുകളാണ്. പക്ഷേ ഫുള്ളായിട്ട് പീർ ക്യാപ്പുകളില്ലാത്ത പീറുകളാണെന്ന് മാത്രം. പീറുകൾ നിർമ്മിച്ച അതിൻ്റെ മുകൾ ഭാഗത്താണ് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തായിട്ടാണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികളും നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജും, പിന്നെ ഇവിടെയൊക്കെ ഇനി റീട്ടൈനിങ് വാളിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ്. ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ ഇനി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാനുണ്ട്. അതുപോലെ തന്നെ വൈഡനിങ് കഴിഞ്ഞ സ്ഥലത്ത് മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു. അതിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ട്. എറണാകുളം റീച്ചിൽ ഓരോ ദിവസം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗതയിലാണ് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓറിയൻ്റൽ കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൂനമ്മാവ് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടുന്ന് അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്തു കൂടിയാണ് പുതിയ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാവിൽനട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ആദ്യഘട്ട ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു. അതിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്കും, പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ വർക്കും ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ മുൻപ് കഴിഞ്ഞാണ്. പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനമൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടത് ഭാഗത്തു കൂടിയാണ് നിലവിലെ ദേശീയപാത കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ബൈപ്പാസ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. കാരണം ഇവിടെ നിന്ന് കാവിൽനടന്ന് തുടങ്ങിയിട്ട് നേരെ കൂനമ്മാവ് ടൗൺ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്നത്. ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നു. ഈ കൂനമ്മാവ് ടൗൺ ഒരു പ്രത്യേകത ഉണ്ട്. കൂനമ്മാവ് ടൗണിൻ്റെ രണ്ട് ഭാഗത്തും സ്കൂളുകളും അതുപോലെ തന്നെ കോൺവെൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഒരു സ്കൂളൊന്നുമല്ല, 3-4 സ്കൂളുകളൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് കൂനമ്മാവ് ടൗണിലാണ്. അപ്പോൾ ഈ അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇതിൻ്റെ റോഡ് പോവുക. അപ്പം ഒരു ഭാഗത്തു നിന്നുള്ള ജനങ്ങൾക്ക് മറുഭാഗത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആകെ അണ്ടർപാസ് മാത്രമുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇത് ഒരു ബാധിക്കുക. കാരണം ഇവർക്ക് വേറെ പാസേജ് ഈ ഭാഗത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ചെറിയ ഒരു കൾവേർട്ട് കൊടുക്കുകയാണെങ്കിൽ പാസേജിന് വേണ്ടിയിട്ട് വളരെയധികം ഉപകാരപ്പെടും. അല്ലെങ്കിൽ പിന്നെ അണ്ടർപാസിൻ്റെ ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങളിലൊക്കെ തൂണുകളാണെങ്കിൽ പിന്നെ ഒന്നും കൂടി ഉഷാറാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ കൂനമ്മാവ് ടൗൺ പൂർണ്ണമായി ഒഴിവാക്കി നമ്മൾ ഈ ബൈപ്പാസ് വന്ന സമയത്ത്. ഈ ഭാഗത്തും നമ്മൾ നേരത്തെ കാവിൽനടയിൽ കണ്ട മാതിരി കുറച്ച് ഭാഗങ്ങളിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലത് ഭാഗത്തൂടെ നമ്മൾ വന്നിരിക്കുന്നത്. പിന്നീട് ഇടത് ഭാഗം ചേർന്നിട്ടാണ് ഈ റോഡ് നേരെ മുന്നോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വളവുണ്ട് കേട്ടോ. അപ്പോൾ ഈ വളവ് പൂർണ്ണമായിട്ട് നിവർത്തുന്നുണ്ട്. കണ്ട ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇനി അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ്. അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? തിരുമുപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ അവസാന ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമേ കാശിങ് നടന്നിരുന്നുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു. കൊച്ചാളിൽ വരുന്ന അണ്ടർപാസും ഇതേ മോഡൽ തന്നെ കേട്ടോ, ഫുള്ള് തൂണുകളിൽ. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നു. മെയിനായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുന്നത് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ്. അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. വൈഡനിങ് കഴിഞ്ഞ സ്ഥലത്ത് മണ്ണിട്ട് ലെവലാക്കുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സംഭവം ഇടത് ഭാഗത്ത് കൂടുതലായിട്ട് സ്ഥലം പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു വളവാണ്. അപ്പോൾ ഈ വളവുകളൊക്കെ പൂർണ്ണമായിട്ട് നിവർത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും എറണാകുളം റീച്ചിൽ, നമ്മൾ തൃശ്ശൂർ റീച്ചിൽ കണ്ട മാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ ആദ്യം തന്നെ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടല്ല, ഒരുവിധം എല്ലാ ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക്
ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ട് വരെ. പിന്നീട് ചില സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഭാഗത്തൊക്കെ സർവീസോടും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈനേജിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കണ്ടോ ഫുള്ളായിട്ട് ലെവലാക്കി വരേണ്ട പ്രദേശമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഓൾറെഡി വൈഡനിങ് ഉള്ള സ്ഥലമാണ് കണ്ടോ. ഇവിടെ ഒരു ഭാഗത്ത് കട്ട പതിച്ച റോഡാണ്, റോഡ് കഴിഞ്ഞുള്ള സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വളവൊക്കെ ഇനി കറക്റ്റ് ലെവലായിക്ക് വരുന്നതായിരിക്കും ഈ ഭാഗത്തുനിന്ന്. പിന്നീട് അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളുടെ കുറേ ഭാഗത്ത് അവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിയിട്ട് നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ കൂടിയാണ് പിന്നീട് ദേശീയപാത 66 കടന്നു പോവുക. ഈ പ്രദേശത്തൊക്കെ ഉണ്ടല്ലോ റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പം. പിന്നീട് ഇത് കണ്ടത് നിങ്ങൾ, ഇവിടെയൊക്കെ നിലവിലെ റോഡിൻ്റെ വലത് ഭാഗത്ത് കൂടിയാണ് വർക്ക് നടക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം പണിയാണ്, ഒരു ചെറിയ പാലമാണ് വരുന്നത്, പുത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പാലത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി ഒരേ ലെവലിൽ വരാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ തോടിന് കുറുകെയാണ് പാലം വരുന്നത്. ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലത് ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കുന്നുള്ളൂ കേട്ടോ, ഇടത് ഭാഗത്ത് പാലം വരുന്നില്ല. അപ്പോൾ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് കടന്നു പോകുക. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കണ്ട് നിങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. പക്ഷേ ഇവിടെ നിന്നും പ്രീകാസ്റ്റ് ചെയ്ത ബോക്സ് കൾവട്ടല്ല കൊണ്ടുവെക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തും ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സർവീസോട് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത് കണ്ടത്. റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് ഡ്രൈനേജ് വന്നിരിക്കുന്നത്. അപ്പോൾ പാലം കഴിഞ്ഞിട്ട് ഇതേ ലെവലിൽ തന്നെയാണ് ഈ ഭാഗത്തുകൂടെയൊക്കെ റോഡ് കടന്നു പോവുക. എന്നാലും ഇവിടെയുള്ള ബാരിക്കേഡുകളൊക്കെ എടുത്ത് മാറ്റിയതുകൊണ്ട് വാഹനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും സുഖമായിട്ട് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെയൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും താഴ്ന്ന പ്രദേശമായിട്ട് അവിടെയൊക്കെ മണ്ണ് ഇട്ട് ലെവലാക്കി ഉയർത്തി വരും റോഡിനോട് അനുബന്ധിച്ചിട്ടുള്ള വർക്ക് നടക്കുന്ന സമയത്ത്. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് ഒരു പാലം വരുന്നത് വരാപ്പുഴ പാലമാണ്. വരാപ്പുഴ പാലം നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇടത് ഭാഗത്ത് ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങളൊക്കെ ഈ ഭാഗത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി ലെവലാക്കി റോഡ് അതേ ഹൈറ്റിൽ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വരാപ്പുഴ പാലത്തിൻ്റെ വലത് ഭാഗത്ത് കൂടിയാണ് ഇറങ്ങുന്നത്. ഇതിൽ കൂടിയാണ് പുതിയ പാലം കടന്നു പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല നീളമുള്ള പാലം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിലവിലെ വരാപ്പുഴ പാലം രണ്ട് വരി പാതയാണ്, അപ്പോൾ പുതിയ പാലം എത്ര വരി ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ പുതിയ പാലം മൂന്ന് വരി തന്നെയാണ്, നിലവിലെ പാലം രണ്ട് വരിയാണ്. പക്ഷേ ഇപ്പോഴും എനിക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ 6 വരി എന്നുള്ള കണക്ക് ഇവിടെ വരിക എന്നുള്ളത്. കാരണം ഒരു ഭാഗത്തേക്കുള്ള പോകുന്ന വാഹനങ്ങൾ മൊത്തം രണ്ട് വരി കൂടിയും മറുഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മുഴുവനായിട്ട് മൂന്ന് വരി പാതയിൽ കൂടി ഇരുന്ന് കടന്നു വരിക. ഒരു സ്പാനിൻ്റെ മുകളിൽ 5 ഗേർഡറാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് വരി പാതയായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ എല്ലാ സ്ഥലത്തും കണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ പാലം കയറുന്ന സ്ഥലത്ത് മാത്രമാണ് നല്ല വീതിയിലുള്ള പീർ ക്യാപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നീട് ഇങ്ങോട്ടൊക്കെ പീർ ക്യാപ്പ് വളരെ വീതി കമ്മിയാണ്. ഇനി മെയിനായിട്ട് ഒരു വർക്ക് നടക്കാനുള്ളതെന്ന് വെച്ചാൽ കരയിലുള്ള പീറുകളുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി വെള്ളത്തിലുള്ള പീറിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. അതിൽ ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് പൈൽ ലൈനറൊക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളിൽ പൈൽ കേജും ഇറക്കിയിട്ട് ഇനി കോൺക്രീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ പീർ ക്യാപ്പിൻ്റെ വ്യത്യാസം കണ്ടുകൊണ്ട് കുറച്ചുകൂടെ നിന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ വേണ്ടി, പക്ഷെ ആരും കണ്ടില്ല കേട്ടോ. അപ്പോൾ കണ്ട് ഈ പീറാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പാലം തുടങ്ങുന്ന സ്ഥലത്ത് നല്ല വീതിയുള്ള പീർ ക്യാപ്പ് വന്നിരിക്കുന്നത്, പിന്നീട് ഇവിടെ എത്തിയപ്പം ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നീട് ഇത് പാലത്തിൻ്റെ മറുഭാഗം കേട്ടോ. ഇവിടെയൊക്കെ സാധാരണ രീതിയിൽ തന്നെ പീർ ക്യാപ്പ് നല്ല വീതിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പാലത്തിനോടനുബന്ധിച്ചിട്ട് കരകളിലുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരാനുള്ള പ്രദേശമാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിലവിലെ റോഡിൻ്റെ താഴെ ചെറിയ കൾവേർട്ടുണ്ട്, ആ കൾവേർട്ടും ജോയിൻ്റായി പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കഴിഞ്ഞ് വൈഡിങ് നടക്കാനുള്ള കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇനി സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെയൊക്കെ കട്ടയൊക്കെ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ റോഡിൻ്റെ പണി ആരംഭിക്കുന്നതാണ്. അത് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഭാഗത്തും. രണ്ട് വെച്ചാൽ നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4-ാമത്തെ വീഡിയോ ആണ് ഈ ഭാഗത്ത് ഞാനിടുന്നത്. ഓരോ പ്രാവശ്യം വരുന്ന സമയത്തും ഈ ഭാഗത്ത് വളരെയധികം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് ചേരന്നല്ലൂർ ജംഗ്ഷനാണ്. ചേരന്നല്ലൂർ ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവറാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കണ്ടെയ്നർ റോഡ്. ഈ റോഡിന് കുറുകെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. അപ്പോൾ ചേരന്നല്ലൂർ വരുന്ന ഫ്ലൈ ഓവറിന് അനുവദിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും ഇരുഭാഗങ്ങളിലും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഉടനെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്.
ഇതെപ്പോഴും വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമായിട്ടാണ്, കണ്ടെയ്നർ റോഡാണിത്. ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകളും അതുപോലെ തന്നെ വലിയ വലിയ ടാങ്കർ ലോറികളൊക്കെ ഇതിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ തന്നെ വഴിയും പൂർത്തിയുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും ഈ പ്രദേശത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ ഈ ഭാഗത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൂടെ ഈ ഭാഗത്തൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് വഴി നടന്നിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ലെവലാക്കി വരാനുള്ള പ്രദേശമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കും അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജും പിന്നെ അതുപോലെ തന്നെ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് ബാറിൻ്റെ നിർമ്മാണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വളരെ വേഗത്തിൽ തന്നെ വർക്കുകൾ കഴിയിട്ട്, കാരണം ഇവിടെ താഴ്ചയും ഉയർന്നും പ്രദേശമില്ലാത്തതുകൊണ്ട് നിരപ്പായ സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ബീച്ചിൽ കണ്ടമാതിരി വേഗം തന്നെ ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പണികൾ പുരോഗമിക്കുന്നതായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തനങ്ങൾ വരെ പൂർണ്ണമായി കഴിഞ്ഞ ഭാഗങ്ങളുണ്ട് ഇവിടെ. ഇത് ഈ സമയം ഞാനിപ്പോൾ ഏകദേശം ഒരു 11-11.5 മണിക്കാണ് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത്. ആ സമയത്ത് തിരക്കില്ലാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സ്കൂളിൻ്റെ സമയം അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയം ഓഫീസ് ടൈമൊക്കെയാണ്. ആ സമയത്താണ് ഈ റോഡിൽ നിങ്ങൾ കാണേണ്ടത്, അത്രയും നല്ല തിരക്കാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പം നിലവിൽ 2 വരിപ്പാതയാണ്. ഏകദേശം 2 വരിപ്പാതയാണ്, കുറച്ചുകൂടി വീതിയുണ്ട്. പക്ഷേ എന്നാലും ഇനി ഒരു 6 വരിപ്പാത വരുന്നതോട് കൂടിയിട്ട് ഈ ഭാഗത്തുള്ള ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയൊരു ആശ്വാസമാവും ചെയ്യും. കണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന് വേണ്ടി മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പിന്നീട് ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ കുന്നുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കുന്നുംപുറത്ത് വരുന്ന ഫ്ലൈ ഓവറിനനുസരിച്ചിട്ട് പീറിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അതിനോടനുസരിച്ച് ഇവിടെയൊക്കെ റോഡ് വൈഡനിങ് കൂട്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ബോർ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. ഇവിടെയൊക്കെ സൈഡ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് റോഡ് വീതി കൂട്ടിയിട്ട് അതിൽ കൂടെ വാഹനങ്ങൾ കടത്തി വിടുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയാണ് എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം വരാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ഉണ്ട്. നിങ്ങൾ കുറച്ച് ഉയരത്തിലാണ് വന്നിരിക്കും. ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് റോഡ് വരിക. അപ്പോൾ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം വന്നിരിക്കുന്നത് നിലവിലെ പാലമുണ്ട്, അതിൻ്റെ ഇടത് ഭാഗത്ത് കൂടെയാണ്. വരാപ്പുഴ വന്നിരിക്കുന്നത് നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത്. അപ്പോൾ എടപ്പള്ളി റെയിൽവേ മേൽപ്പാലം തുടങ്ങുന്ന സ്ഥലത്ത് നിലവിലെ ദേശീയപാതയുടെ അടിയിൽ കൂടെ ഒരു അണ്ടർപാസ് പോയിരിക്കുന്നു. ആ അണ്ടർപാസ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത്. ഈ പ്രദേശത്ത് കൂടെ ഒക്കെ സർവീസ് റോഡ് കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതിനോട് ചേർന്നുള്ള കുറച്ച് ഭാഗങ്ങളിൽ ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. പിന്നീടാണ് നമ്മൾ റെയിൽവേ മേൽപ്പാലം വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടം വരെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരിക. അത് കഴിഞ്ഞിട്ടാണ് പാലത്തിൻ്റെ പണി നടന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഏകദേശം പകുതിയോളം ഭാഗങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. കാസ്റ്റിംഗ് ചില ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ റെയിൽവേ മേൽപ്പാലത്തിന് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ഭാഗത്തുള്ള പെർമിഷനാണ് ബുദ്ധിമുട്ടാവുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പെർമിഷൻ കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഉടനടി അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ വെച്ചിട്ട് ഫട്ടാഫട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മളെ മാഹി ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാഹി ബൈപ്പാസ് ആകെ ലാഗായി നിന്നിരുന്ന എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെയാണ്. അതിൻ്റെ സാങ്ഷനൊക്കെ ഓക്കെ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഉടൻ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് കറക്റ്റ് ടൈമാണ്, റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അടിയിൽ കൂടെ വന്ദേ ഭാരത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമായി, കാരണം ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടില്ല. ഇനി അതിലൊന്ന് കയറണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഉടനടി കയറുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്നിട്ട് നേരെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടാൽ നിങ്ങൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കാസ്റ്റിംഗ് നടന്നിരിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഇരുന്ന് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം വന്നപ്പം ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞ സ്ഥലത്ത് ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട്, ഇത് കുറച്ചൊന്നുമല്ല, നല്ല നീളത്തിൽ തന്നെ കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടോ നിങ്ങൾ, ഇവിടെയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് വരിക കേട്ടോ റോഡിൻ്റെ. ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അവിടെ ഇപ്പം ഷട്ടറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലൈവുഡ് ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ ചില സ്ഥലത്ത് കണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്ക് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ പ്ലൈവുഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മറുഭാഗം കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ ഇവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് വരാൻ സാധിച്ചിരുന്നില്ല. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട മാതിരി പാലത്തിൻ്റെ അടിയിൽ, നിലവിലെ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു അണ്ടർപാസ് പോകുന്നുണ്ട്. അതൊന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പീറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ്ങാണ് ചെയ്യാനുള്ളത്. ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡ് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ലെവലാക്കി വരും കേട്ടോ. റോഡിൻ്റെ നിർമ്മാണം വരുന്ന സമയത്ത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ വഴിയും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഫുള്ളായിട്ട് വഴിയും കംപ്ലീറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് വഴിയും കംപ്ലീറ്റ് ആയ സ്ഥലത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെയാണ് റോഡ് വീതി കൂട്ടിയാണ് വന്നാൽ മതി. ഇനിയാണ് നമ്മൾ ചെന്ന് കയറുന്നത്.
എറണാകുളത്ത് ഏറ്റവും തിരക്കനുഭവിക്കുന്ന സ്ഥലമായ എടപ്പള്ളി. അപ്പോൾ ഇവിടെയുള്ള തിരക്കിന് പരിഹാരമായിട്ട് ഇവിടെ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ എത്രത്തോളം എത്തിയെന്നറിയില്ല. അത് വരികയാണെങ്കിൽ തന്നെ നല്ല ദൂരത്തുനിന്ന് തുടങ്ങേണ്ടി വരും, കാരണം മെട്രോവിൻ്റെ മുകൾ ഭാഗത്തു കൂടെ ആയിരിക്കും അത് പോവുക. എന്ന് വെച്ചാൽ റെയിൽവേ മേൽപ്പാലുണ്ട് എടപ്പള്ളി, അത് കഴിഞ്ഞ് ഉടനെ വേണ്ടി വരും ഈ ഫ്ലൈ ഓവറിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്നാൽ മാത്രം അത്രയും ഹൈറ്റിൽ കൂടെ റോഡ് കടന്നുകൊള്ളും. അതായിരിക്കും ഏറ്റവും ഉയരം കൂടിയ എലിവേറ്റഡ് ബ്രിഡ്ജ് വരാൻ പോകുന്നത്. എടപ്പള്ളി ജംഗ്ഷനിലുള്ള ഗതാഗതക്കുരുക്കിന് പരിഹാരമാവാതെ ദേശീയപാത 66 കൊണ്ട് എന്താ ഗുണമുള്ളത്? ദേശീയപാത 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്കില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 എറണാകുളം റീച്ചിലെ കൂനമ്മാവ് മുതൽ എടപ്പള്ളി വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ. അടുത്തു കഴിഞ്ഞ് ആലപ്പുഴ റീച്ച് തുടങ്ങുകയാണ്.